സ്കൂളുകളിൽ യൂണിഫോം ഫണ്ട് അനുവദിക്കുന്നതിൽ അനാസ്ഥ തുടർന്ന സംസ്ഥാന സർക്കാർ. അധ്യയന ആരംഭത്തിൽ ലഭിക്കേണ്ട തുക ലഭിച്ചത് മാർച്ച് മാസത്തിലാണ്. സർക്കാരിന്റെ വിചിത്ര നടപടിയിൽ പ്രതിഷേധവുമായി അധ്യാപക സംഘടനകളും രംഗത്തെത്തി. 2023 മെയ് ജൂൺ മാസങ്ങളിൽ അനുവദിക്കേണ്ടിയിരുന്ന തുകയാണ് 2024 മാർച്ചിൽ അനുവദിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് യൂണിഫോം നൽകേണ്ടത് അധ്യയനത്തിന്റെ തുടക്കത്തിലാണെന്നിരിക്കെയാണ് അധ്യയനാവസാനത്തിലുള്ള സർക്കാരിന്റെ വിചിത്ര നടപടി. സർക്കാർ സഹായം ലഭിക്കാത്ത സാഹചര്യത്തിൽ പല സ്കൂളുകളിലും PTA കമ്മിറ്റികളും അധ്യാപകരും ചേർന്ന് കുട്ടികൾക്ക് യൂണിഫോം വാങ്ങി നൽകിയിരുന്നു. പണം അനുവദിക്കാനായി നിരന്തരം നിവേദനങ്ങൾ നൽകിയിരുന്നെങ്കിലും നടപടി ഉണ്ടായിരുന്നില്ല. ജൂൺ മാസത്തിൽ കുട്ടികൾക്ക് യൂണിഫോം നൽകാത്തത് കൊണ്ട്, അതിൻ്റെ ഫണ്ട് അനുവദിക്കാത്തത് കൊണ്ട് വിദ്യാലയങ്ങളിലെ PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് യൂണിഫോം വിതരണം ചെയ്തെങ്കിൽ പോലും അതിനുള്ള ഫണ്ട് ഇപ്പോൾ മാർച്ച് മാസത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് അനുവദിച്ചപ്പോൾ ആ ഫണ്ട് ബെനിഫിഷ്യറീസിന് നൽകണമെന്ന ഒരു നിർദ്ദേശവുമായിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. യൂണിഫോം വാങ്ങിക്കൊടുത്ത ഇനത്തിൽ ഒരു വലിയ വാരിച്ച സാമ്പത്തിക ബാധ്യത നിലനിൽക്കുകയാണ്. ഫണ്ട് കുട്ടികൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിതരണം ചെയ്യണമെന്ന സർക്കാരിന്റെ നിർദ്ദേശം. ഈ നിർദ്ദേശം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. UP വിഭാഗം കുട്ടികൾക്കുള്ള ഫണ്ടാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. കുട്ടികളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പോകുന്ന പണമായതിനാൽ തിരികെ വാങ്ങിക്കുക PTAക്കും അധ്യാപകർക്കും ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. വരുന്ന അധ്യയന വർഷം ജൂൺ മാസത്തിൽ തന്നെ യൂണിഫോം അലവൻസുകൾ അനുവദിക്കണമെന്നും പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്നുമാണ് KPSTA അടക്കമുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ജനം, കോഴിക്കോട്.